രോഗം കാണാൻ വേണ്ടി ചെന്നപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്റെ വലത്തെ കൈകൊണ്ട് രോഗിയെ ഇങ്ങനെ ആശ്വസിപ്പിച്ച് തടവിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ വശ്ഫിഹി വ അൻത ശാഫീ ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖ്മാ. ധാരാളം നമ്മൾ കേട്ട പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ റബ്ബന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ അദ്ഹിബിൽ ബഅസ എല്ലാ വിഷമങ്ങളെയും നീ നീക്കം ചെയ്യണമേ, വശ്ഫിഹി സഹോദരന് നീ ശിഫ നൽകണേ, വ അൻത ശാഫീ നീയാണ് സുഖം നൽകുന്നവൻ. റസൂലുള്ള പഠിപ്പിക്കുകയാണ് അൻത ശാഫീ നീയാണ് സുഖം നൽകുന്നവൻ എന്ന് റസൂലുള്ള നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ലാ ശിഫാ ഇല്ലാ ശിഫാഉക, നീ ശമനം നൽകിയാലല്ലാതെ ശമനം നൽകുന്നവരില്ല. അള്ളാഹുവാണ് ശമനം നൽകുന്നവൻ. അള്ള ശമനം നൽകിയാലല്ലാതെ ശമനം നൽകാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. എങ്ങനത്തെ ശിഫയാണ്? ശിഫാഅൻ ലാ യുഗാദിറു സഖ്മാ. ശിഫാഅൻ എങ്ങനത്തെ ശമനമാണ്? ലാ യുഗാദിറു സഖ്മൻ, ഒരു വേദനയും ബാക്കിയില്ലാത്ത നിലക്ക്, ഒരു വേദനയും ബാക്കിയാകാത്ത നിലക്കുള്ള ശമനം നൽകണം. ഈ രോഗമങ്ങ് ശിഫയായാലും പോരാ, ചില രോഗികൾക്ക് ഒരു രോഗം ശിഫയായി കഴിഞ്ഞാൽ ആ രോഗത്തിന്റെ റിയാക്ഷൻ എന്ന നിലക്കൊരു പക്ഷേ അതിനേക്കാൾ വലിയ ഗൗരവമായ രോഗത്തിലേക്കായിരിക്കും പിന്നെ രോഗി പ്രവേശിക്കുന്നത്. അങ്ങനെയൊന്നുമില്ലാതെ ഈ രോഗം ശിഫയാകണം. ഇനി ഒരു വേദനയും ബാക്കിയില്ലാത്ത നിലക്കുള്ള സമ്പൂർണമായ സൗഖ്യം നൽകണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതേ ആ പ്രാർത്ഥന തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ വന്നതിങ്ങനെയാണ്, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ എന്ന സ്ഥാനത്ത് മുദ്ഹിബിൽ ബഅസ, പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പോക്കിക്കളയുന്ന അല്ലാഹുവേ എന്ന് മുദ്ഹിബ് എന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ട് നിലക്കുള്ള പ്രാർത്ഥനകളും ശരിയയിൽ വന്നതാണ്. രണ്ടും നമുക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും.